ആയുസ് നൽകട്ടെ. ലോകം മുഴുവനും ഒരുപാട് ഹസനത്തുകൾ ചെയ്തുകൊണ്ട് നീങ്ങുന്ന മനുഷ്യനാണ്. നമ്മൾ സുബഹിക്ക് ഉസ്താദിനെ കുറ്റം പറയാൻ പോയാൽ ആ സമയത്ത് ഉസ്താദ് ഒരു ഇബാദത്തിലായിരിക്കും. ലുഹാന്റെ സമയത്ത് നമ്മൾ ഉസ്താദിനെ കുറ്റം പറയാൻ പോയാൽ ഉസ്താദിന്റെ അടുക്കൽ ഒരുപാട് പാപങ്ങൾ വന്ന് സഹായം വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ടാകും. മക്കളെ കെട്ടിക്കാനും വീട് വെക്കാനും അതുപോലുള്ള സഹായങ്ങൾ വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ടാകും. ഉച്ചയ്ക്ക് ഉസ്താദിനെ കുറ്റം പറയാൻ നിന്നാൽ ഏതോ പള്ളി ഉദ്ഘാടനം ചെയ്യുന്നുണ്ടാകും. വൈകുന്നേരം ഉസ്താദിനെ കുറ്റം പറയാൻ പോയാൽ ഏതോ നല്ല ദീനീ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നുണ്ടാകും. സന്ധ്യാസമയത്താണെങ്കിലോ ചിലപ്പോൾ വലിയ അലിമീങ്ങളുടെ മജ്ലിസിലായിരിക്കും. രാത്രിയാകുമ്പോഴോ അതാ നല്ല വഴുത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ അതാ അവിടുത്തെ വാഹനത്തിൽ ഔറാദിലായിരിക്കും, അല്ലെങ്കിൽ കിതാബ് മുതാല ചെയ്യുന്ന സമയമായിരിക്കും. അപ്പോൾ പണ്ഡിതന്മാരെ നമ്മൾ കുറ്റം പറയുമ്പോ രാവിലെ ചായ കുടിച്ചിട്ട് കടയിൽ ഇരുന്ന് ആലിമീങ്ങളെ ചീത്ത പറയാൻ നേരം ഒന്നാലോചിക്കണം, ഞാൻ ഈ പള്ളിയിൽ നിന്ന് സുബഹി നിസ്കാരവും കഴിഞ്ഞ് കിട്ടിയ പത്രം എടുത്തു വെച്ച് ഉസ്താദിനെ ചീത്ത പറയാൻ തുടങ്ങുമ്പോ ഇപ്പൊ ആ മൊയ്ലിയാരെന്ത് ചെയ്യായിരിക്കുമെന്നൊന്ന് ആലോചിച്ചു നോക്കുമ്പോ ചിലപ്പോൾ സഹീഹുൽ ബുഖാരിയുടെ ദർസ് നടത്തുകയായിരിക്കും. ആലോചിക്കണം, മോമിനേ റസൂലുള്ളാഹിന്റെ ഹദീസ് ഓതി കൊടുക്കുന്ന ഉസ്താദിനെയാണല്ലോ ഞാൻ ഈ കേവലം നാടൻ പത്രത്തിന്റെ മുമ്പിൽ ചായമക്കാനിയിൽ ഇരുന്ന് ചീത്ത പറയുന്നത്. റബ്ബിന് ഇഷ്ടപ്പെട്ടത് ഞാനാകുമോ? റസൂലുള്ളാഹിന്റെ ഹദീസ് ഓതി കൊടുക്കുന്ന ആളാകുമോ? അങ്ങനെ ഒന്ന് ആലോചിച്ചാൽ അലിമീങ്ങളെ കുറ്റം പറയാൻ കഴിയില്ല. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ആയിരക്കണക്കിന് പള്ളി മുഅ്മിനീങ്ങൾക്ക് നിസ്കരിക്കാൻ നിർമ്മിച്ചു തരുന്നതിൽ കാരണക്കാരനായ ഉസ്താദ്, ലക്ഷക്കണക്കിന് മുത്തഅല്ലിമീങ്ങൾക്ക് ഇൽമു പകരാൻ വേദിയൊരുക്കിയ ഉസ്താദ്, ആഗോളതലത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി അഹോരാത്രം അധ്വാനിക്കുന്നവർ, അത്തരം പണ്ഡിതന്മാരെ ലഭിച്ചതിൽ നമ്മൾ സന്തോഷിക്കണം. വിദേശ രാജ്യങ്ങൾ പറയുന്നു ഉസ്താദിനെ അങ്ങോട്ട് വിട്ടുതരണമെന്ന്, മറ്റു സംസ്ഥാനങ്ങൾ പറയുന്നു കേരളത്തിൽ മതി ഞങ്ങളുടെ നാട്ടിലേക്ക് വരണമെന്ന്. അപ്പോഴല്ലേ കേരളത്തിൽ ചില ആളുകൾ ഉസ്താദിനെ മനസ്സിലാക്കാതെ പോയത്? മോനെ, എന്നെ കൊണ്ടൊരു പള്ളിക്കൊരു ഇഷ്ടിക പോലും വാങ്ങിക്കൊടുക്കാൻ കഴിയുന്നില്ല, പക്ഷേ ആയിരക്കണക്കിന് പള്ളി അള്ളാഹുവിനെ സുജൂദ് ചെയ്യാൻ ഉണ്ടാക്കി കൊടുത്ത ആലിമിനെ ചീത്ത പറയാതിരുന്നുകൂടെ ഒരു മുത്തഅല്ലിമിനെ സ്പോൺസർ ചെയ്യാനും എനിക്ക് കഴിയുന്നില്ല, പക്ഷേ ലക്ഷക്കണക്കിന് മുത്തഅല്ലിമീങ്ങളെ പാകപ്പെടുത്തി പഠിപ്പിക്കുന്ന ഉസ്താദ് അവർകളെ കുറ്റം പറയാതിരുന്നുകൂടെ? അങ്ങനെ നമ്മൾ അലിമീങ്ങളുടെ മൂല്യം അറിയണം. റമദാൻ നഷ്ടപ്പെടുത്താൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ രണ്ട് സ്ത്രീകളുടെ നോമ്പ് നഷ്ടപ്പെട്ടതിന്റെ രേഖ എല്ലാ ക്ലാസ്സിലും നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് ഗീബത്ത് പറഞ്ഞതിന്റെയും നമീമത്ത് പറഞ്ഞതിന്റെയും ശിക്ഷയായിരുന്നു. അതുപോലെ നമ്മുടെ അമല് നഷ്ടപ്പെട്ടുകൂടാ. അല്ലാഹുവേ, ഞങ്ങളെ മുഴുവനും നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണം. റഹ്മാനേ, പരിശുദ്ധമായ ഖുർആൻ അത് പരമാവധി പാരായണം ചെയ്യണം, അല്ലാഹുവിലേക്ക് ദുആ ചെയ്യണം, പഠിച്ചവനിലേക്ക് പ്രാർത്ഥന നടത്തണം. ആ പ്രാർത്ഥനയിലാണ് അദ്വാഉ മുഖുൽ ഇബാദ, വദ്വാഉ ഹുവൽ ഇബാദ. അല്ലാഹുവിലേക്ക് പ്രാർത്ഥന നിരനമാകണം. മനുഷ്യന്മാരോട് ചോദിച്ചാൽ ചോദ്യം അധികരിക്കും തോറും അവർക്ക് വെറുപ്പ് കൂടും. അള്ളാഹുവിനോട് ചോദിച്ചാൽ ചോദിക്കും തോറും അള്ളാഹുവിന് ഇഷ്ടം കൂടും. അതാണ് അള്ളാഹുവിന്റെ ഔദാര്യം. ഒരാളോട് 10 രൂപ ചോദിച്ചു, പിന്നെയും ചോദിച്ചു, പിന്നെയും ചോദിച്ചു, അയാൾക്ക് വെറുപ്പാണ്. പക്ഷേ സർവാധികാരിയായ അള്ളാഹുവിന് ചോദിക്കും തോറും സന്തോഷമാണ്. അതാ കണ്ടില്ലേ മഹാന്മാരായ ആളുകൾ. മൻസൂർ ബിൻ അമ്മാർ റളിയല്ലാഹു അൻഹു വിൻകലേക്ക് ഒരാൾ വരികയാണ്. ഒരു കുടിയന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആളാണ് മൻസൂർ ബിൻ അമ്മാർ അസ്സാഹിദ് എന്ന് പറയുന്ന ആത്മജ്ഞാനിയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന വലിയ മോലാളിയുടെ വീട്ടിലെ ജോലിക്കാരനാ എന്ന് പറഞ്ഞപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, നീ നിന്റെ കയ്യിൽ എന്താണ് സംഖ്യയുള്ളത്? നീ എന്തിനാണത് കൊണ്ടുവന്നത്? എന്റെ കയ്യിൽ 4 ദിർഹം ഉണ്ട്, എന്നോട് കുടിച്ച് മത്തായിട്ട് പഴം വാങ്ങിക്കൊണ്ടു തരാം വരാൻ വേണ്ടി വിട്ടതാണ്. ചോദിച്ചു, നീ അള്ളാഹുവിനോട് ദുആ ചെയ്യണം എന്ന ഡിമാൻഡിലൂടെ ആ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഒരു ഫക്കീറിന് കൊടുക്കാൻ ആ സംഖ്യ കൊടുക്കാൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട മൻസൂർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പാവപ്പെട്ട ആൾക്ക് നീ ഈ സംഖ്യ കൊടുത്തു ദുആ ചെയ്യാൻ വേണ്ടി. അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ എന്താണ് നിനക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത്?
എന്റെ മുതലാളി ഭയങ്കര കഠിന മനസ്കനാണ്. ഉരീദു അന്ന തഖല്ലസ മിൻ, എനിക്കയാളിൽ നിന്ന് രക്ഷപ്പെടണം. നാല് ദിർഹമാണ് തന്നെനിക്ക്, നാലു കാര്യങ്ങൾ നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണം. രണ്ടാമതായി എനിക്ക് അല്ലാഹു തആല നാല് ദിർഹമിനെ എനിക്ക് ഇനി ഉടമപ്പെടുത്തി തരണം. മൂന്നാമതായി യതൂബല്ലാഹു അലാ സയ്യിദീ, എന്റെ ഉടമസ്ഥൻ നല്ലവനായി അല്ലാഹുവിലേക്ക് തൗബ ചെയ്യണം. എനിക്കും നിങ്ങൾക്കും ഈ സമുദായത്തിനും എന്റെ മുതലാളിക്കും അല്ലാഹു പുറത്തു തരണം. ഈ സംഖ്യ റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിച്ചിട്ട് ഈ അടിമയങ്ങ് തിരിച്ചു ചെന്നു. മുതലാളി ചോദിച്ചു, എടാ ഞാൻ തന്ന പൈസ എവിടെ? അത് ഞാനങ്ങ് ധർമ്മം ചെയ്തു പോയി. എന്തിനാണ് ധർമ്മം ചെയ്തത്? ദുആ ചെയ്യാൻ വേണ്ടിയാണ്. എന്ത് ദുആ ചെയ്യാനാടാ നീ ധർമ്മം ചെയ്തത്? ഒന്ന് നിങ്ങളുടെ അടുക്കൽ നിന്ന് രക്ഷപ്പെടാൻ തന്നെയാണ്. അപ്പോഴാണ് അയാളുടെ മനസ്സിൽ അല്ലാഹു തആല ഹിദായത്ത് കൊടുത്തു. ഫസക്കന ഗളബു സയ്യിദിഹി, ഉടമസ്ഥന്റെ കോപമങ്ങ് അടങ്ങിപ്പോയി. ഉടനെ അയാളോട് ചോദിച്ചു, എന്തിനാണ് നീ ദുആ ചെയ്യാൻ പറഞ്ഞത്? മുതലാളിയോട് പറയുകയാണ്, നിങ്ങളുടെ അടുക്കൽ നിന്ന് മോചനം കിട്ടാനാണ്. അദ്ദേഹം പറഞ്ഞു, അന്തഹുറുൽ വജിഹില്ലാ, നിന്നെ ഞാൻ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മോചിപ്പിച്ചിരിക്കുന്നു. രണ്ടാമത്തതെന്തിനാണ്? എനിക്കിതുപോലെ നാല് ദിർഹം കിട്ടണമെന്നായിരുന്നു. ഇതാ 400 ദിർഹം നിനക്ക് നൽകിയിരിക്കുന്നു. മൂന്നാമത്തത് എന്റെ നേതാവ് എന്റെ ഉടമസ്ഥൻ അല്ലാഹുവിനോട് തൗബ ചെയ്യണമെന്നാണ്. അതാ അല്ലാഹുവിനോട് അദ്ദേഹം തൗബ ചെയ്യുന്നു. നാലാമതായി, അല്ലാഹുവേ പുറത്തു തരണം എന്ന്, എനിക്കും എന്റെ ഉടമസ്ഥനും എല്ലാവർക്കും പുറത്തു തരണം എന്നതിനാണ്. മുതലാളി പറഞ്ഞു, എന്റെ അടുക്കലുള്ള മൂന്ന് കാര്യങ്ങളും കഴിഞ്ഞു, നാലാമത്തത് അല്ലാഹുവിന്റെ കയ്യിലാണ്, അതവൻ ഔദാര്യം ചെയ്യട്ടെ. രാത്രിയായപ്പോൾ ഈ മുതലാളിയുടെ അടുക്കൽ സന്തോഷവാർത്ത ലഭിക്കുകയാണ്, നീ ചെയ്യേണ്ടത് മൂന്നും ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നൽകേണ്ട ഔദാര്യം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ആ അടിമക്കുട്ടിക്കും നിങ്ങൾക്കും, നിങ്ങളുടെ പണ്ഡിതനായ മൻസൂർ എന്നവർക്കും, അതുപോലെ നിങ്ങളോട് ബന്ധപ്പെട്ടവർക്കും അല്ലാഹു ആകുന്ന ഞാൻ അഥവാ പടച്ചവൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന സന്ദേശം കിട്ടി. മോമിനീങ്ങളെ, അതുകൊണ്ട് അല്ലാഹുവിലേക്ക് രാത്രി കരഞ്ഞു കലങ്ങിയ കണ്ണുകളോട് ദുആ ചെയ്യണം. ഒരഞ്ചു മിനിറ്റ് നിങ്ങളെല്ലാം ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? നീട്ടി പറയാൻ സമയം പോരാ. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ചെറുപ്പക്കാരാ, ഇവിടുത്തെ ജാടയെല്ലാം അവസാനിക്കും. നീ നിന്റെ ഡ്രസ്സൊന്ന് സ്റ്റൈലാക്കി നോക്കി, ഒന്ന് മെയിനാകാനാണ്. മോനെ, നിന്റെ ഡ്രസ് എത്ര മാറ്റിയാലും നിന്റെ കഫൻ പുടവയ്ക്ക് പരിഷ്കാരം വന്നിട്ടില്ല. നീ നല്ല വീടുണ്ടാക്കിയിട്ട് ഇങ്ങനെ ഗമ കാണിക്കാൻ വിചാരിച്ചു, പക്ഷേ കബറിന്റെ ഉള്ളിൽ ടൈൽസ് വന്നിട്ടില്ല, മാർബിള് വന്നിട്ടില്ല, അതിന്റെ ഉള്ളിൽ ഒരു സംവിധാനങ്ങളും വന്നിട്ടില്ല. നീ ഇങ്ങനെ വലിയ മൊബൈൽ സംവിധാനത്തിൽ ഇങ്ങനെ എല്ലാം കാണാൻ കേൾക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ ആരും കഫൻ പുടവയിൽ ഒരു മൊബൈൽ വെച്ചു തരില്ല. നിനക്ക് ബന്ധം വേണ്ട, ആഹ്റത്തിലേക്ക് നീ യാത്ര പോയാൽ നിനക്ക് വാഹനമോ മോശപ്പെട്ട വാഹനമാണ്, വീട്ടുകാർക്കറിയേണ്ടതില്ല നീ എന്താ എന്ന്. അങ്ങനെയെല്ലാം മുറിഞ്ഞു പോകുന്ന യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് നല്ല നിലയിൽ ജീവിക്കണം. എല്ലാത്തിലും ഉപരിയായി وَإِكْثَارُ الصَّلَاةِ عَلَى رَسُولِ اللَّهِ نبي صلى الله عليه وسلم لنجلد ميل صلاة ورد بكنم حبيبا يا صلى الله عليه وسلم لنجل عشق وكنم حبيبا يا نبي دنجلد ميل صلاة جلنم رمضان الذين ولي پنيا مند ആ റമളാനിൽ സലാത്ത് വർദ്ധിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളിലേക്ക് ചേരണം. എത്ര ഇമാമിങ്ങളാണ് റമളാനിൽ റസൂലുള്ളാഹിനെ കണ്ടത്? നോക്കുമോനെ ജാമിഉൽ കറാമാത്തിൽ, നോക്കുമോനെ ഇബ്നു സാകിർ തങ്ങളുടെ തബീനു കദിബിൽ മുഫ്തരിയിൽ,
നോക്ക് മോനെ, മഹബ്ബത്തുർ റസൂൽ എന്ന ഗ്രന്ഥത്തിൽ എല്ലാം കാണാം. റമളാനിൽ റസൂലുള്ളാഹിനെ കണ്ട മഹാന്മാർ അതിൽ കാണാം. ബഹുമാനപ്പെട്ട ഇബ്നു ഇസാഖിർ തങ്ങളെ പറയുന്നുണ്ട്, ആദരണീയരായ അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലിയിട്ട് റമളാനിന്റെ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ റസൂലുള്ളാഹിനെ കാണണം. അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹുവാണ് റമളാനിന്റെ രാത്രിയിൽ വരുന്നു. صاحب الطرف الكهيل والخد الأصيل والزمزم والسلسبيل محمد رسول الله صلى الله عليه وسلم دنگل بن أبو الحسن دنگلوڑ برئي غيان يا أبو الحسن او أبو الحسن നീ എന്റെ ശരിയായ ദീനിന്റെ പ്രചാരകനായി മാറണം. ഇന്ന് റമളാനിന്റെ 3:10 വന്ന് വിളിച്ചിട്ട് 27 രാവിന് വലിയ ഖത്മുൽ ഖുർആന്റെ മജ്‌ലിസ് ആ നാട്ടിൽ നടക്കുന്നുണ്ട്. ജനങ്ങളെല്ലാം അവിടെ ഒരുമിച്ച് കൂടുന്നുണ്ട്. ഞാൻ അവിടേക്ക് പോയിട്ടില്ല, ഒരു മാനസിക സംഘർഷത്താൽ വീട്ടിലിരുന്നതാണ്. ഇടയിൽ ഒന്ന് മയങ്ങുമ്പോഴാണ് റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നു. ചെറുപ്പക്കാരാ, എത്ര നല്ല സൗന്ദര്യമാണ് ഹബീബിൻ്റെത്, എത്ര നല്ല ആദരവുള്ള നേതാവാണ്. അതിന് തുല്യമായി ഒരു മണ്ണും ഒരാളെ മുളപ്പിച്ചിട്ടില്ല, ഒരു പെണ്ണും ഒരാളെ പ്രസവിച്ചിട്ടില്ല, ഒരു വിണ്ണും ഒരാളെ സമ്മാനിച്ചിട്ടില്ല, ഒരു കണ്ണും ഒരാളെ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള നേതാവ് റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലി മഹബ്ബത്തിലായി ജീവിച്ച് ഒരു തവണയെങ്കിലും ആ റസൂലുള്ളാഹിനെ ഒന്ന് കാണണം. ഞാനൊരു ചെറിയ മുതഅല്ലിമാണ്, പക്ഷേ എല്ലാ മജ്‌ലിസിലും ഞാൻ ഹബീബായ റസൂലുള്ളാഹിനെ പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുന്നൊരു വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ കുറെ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ റസൂലുള്ളാഹിനെ കണ്ട സന്തോഷം പറയാൻ വിളിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും അതുപോലെ ചില ഉമ്മമാര് വിളിച്ചിട്ടുണ്ട്, ഉപ്പമാര് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ചെറുപ്പക്കാര് വിളിച്ച റസൂലുള്ളാഹിനെ കണ്ട രംഗം പറയുന്നുണ്ട്. അവരൊക്കെ സ്വലാത്ത് ദായിമാക്കിയവരാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, എന്റെയും നിന്റെയും ജീവിതം റസൂലുള്ളാഹിന്റെ സ്വലാത്തിലായി ജീവിച്ച് സിനിമ കാണാത്ത കണ്ണുകൊണ്ട് റസൂലുള്ളാഹിനെ കാണാൻ പറ്റുമോ മോളെ? അന്യപുരുഷന്റെ കൂടെ ലൈനടിച്ച് കറങ്ങി നടന്നാൽ റസൂലുള്ളാഹിനെ കാണാൻ പറ്റുമോ മോളെ? അതുകൊണ്ട് ശുദ്ധിയുള്ള കൽബ് വേണം, ശുദ്ധിയുള്ള കണ്ണ് വേണം, ശുദ്ധിയുള്ള കൈ വേണം, ശുദ്ധിയുള്ള ജീവിതം വേണം. അവസാനം ആ ഹബീബിനെ ഒന്ന് കണ്ടിട്ട് കണ്ണടയ്ക്കാനുള്ള ഭാഗ്യം കിട്ടണം. അതുമാത്രമേ ഈ ജീവിതത്തിൽ അജണ്ടയുള്ളൂ. അല്ലാഹുവേ, ആഖിബത്ത് നന്നാക്കി. റസൂലുള്ളാഹിനെ കണ്ട് മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനേ.